ഡിയർ സ്റ്റുഡൻസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ് ഇത് കാണുമ്പോൾ പല ആളുകളും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് സെലക്ടഡ് ബൈ മെൻഡൽ ഇൻ പി പ്ലാൻ റിഗാർഡിംഗ് സീഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് കാണുമ്പോൾ ചില ആളുകളെങ്കിലും പെട്ടെന്ന് പോയിട്ട് ഓപ്ഷൻ 4 മാർക്ക് ചെയ്തു 7 പേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് റിഗാർഡിംഗ് സീഡ് ആണ് സീഡുമായി ബന്ധപ്പെട്ട് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് സീഡുമായി ബന്ധപ്പെട്ട് 2 ക്യാരക്ടേഴ്സ് ആണുള്ളത് ഒന്ന് സീഡിന്റെ ഷെയ്പ്പ് ആണ് 2 സീഡിന്റെ കളറാണ് ഓക്കെ നമുക്കറിയാം സീഡിന്റെ കളർ എന്ന് പറയുന്നത് ഡോമിനന്റ് ഏതായിരുന്നു യെല്ലോ ആയിരുന്നു റെസസീവ് കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആയിരുന്നു അതുപോലെ ഷെയ്പ്പ് എന്തായിരുന്നു ഡോമിനന്റ് ഷെയ്പ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷെയ്പ്പ് ആയിരുന്നു അതുപോലെ റെസസീവ് ഷെയ്പ്പ് എന്ന് പറയുന്നത് റിങ്കിൾ ഷെയ്പ്പ് ആയിരുന്നു ഓക്കെ സോ ഓർത്തിരിക്കുക റിഗാർഡിംഗ് സീഡ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഓർപ്പിക്കുന്നത് ആരും തെറ്റിക്കരുത് പലപ്പോഴും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തെറ്റിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ